നാശം ടിവിയും വർക്ക് ചെയ്യുന്നില്ല. സുമേ, എടി സുമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. നീ ഇവിടെ എന്ത് എടുക്കുവാടി? വല്ല സിനിമാ സിനിമ ആലോചിച്ചോണ്ടിരിക്കും. ഇങ്ങനെ ഇന്ന് ഞാൻ വല്ല സ്കെയിലും വെച്ചോണ്ടിരിക്കും. സ്വപ്നം കാണാൻ പോലും സമ്മതിക്കില്ല. എന്റെ ഭഗവതി, എനിക്ക് ഈ ഗതി വന്നല്ലോ. വേണ്ടായിരുന്നു. സുമേ, എടി സുമേ, സുമേ, ദേ വരുന്നു. എടി സുമേ, എന്താ സുധിയേട്ടാ? പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും ഓരോ അടുക്കും ചിട്ടിയോടെ ചെയ്യണമെന്ന്. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? ഇപ്പൊ എന്താ പ്രശ്നം? നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ണു തുറന്ന് നോക്കേണ്ടതായിരുന്നു. ഈ മുരിക്കാണ്ടോ എല്ലാ പീസും ഒരുപോലെ വെച്ച് വേണം മുറിക്കാൻ. മിനിമം 10 സെന്റിമീറ്റർ വെച്ചെങ്കിലും മനസ്സിലായ? എന്റെ ദൈവമേ, എത്ര നാള് ഞാൻ ചുമക്കേണ്ടി വരെ ഇതുപോലത്തെ സാധനത്തിന്. കഷ്ടം തന്നെ, എത്ര ആലോചനകളാ വന്നത്. പറഞ്ഞിട്ടെന്താ കാര്യം? എന്റെ ഒരു വിധി. അല്ല, ഇതെന്തിനാ എപ്പോഴും വെച്ച് തട്ടിക്കൊണ്ടിരിക്കുന്നെ? അതെ, ഈ ചെടികളൊക്കെ ഒരു 5 സെന്റിമീറ്റർ അകലത്തിൽ നടാൻ വേണ്ടിയാ. 5 സെന്റിമീറ്റർ അകലത്തിൽ ചെടി നടാനോ? എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അല്ല, നീ എന്തേ ആലോചിക്കുന്നേ? ഈ സാധനം കൊണ്ടേ വേറെ ഉപയോഗം ഉണ്ടെന്ന് ആലോചിച്ചതാ. ഇതുകൊണ്ടിപ്പോ വേറെന്ത് ചെയ്യാനാ? ചെടിയുടെ ഭംഗി നോക്കി ഇരുന്നാ മതി, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഒരു ശ്രദ്ധയില്ല, വൈദ്യുതി അമൂല്യ. ഇതൊക്കെ ആരോട് പറയാനാ? വന്ന് വന്ന് താങ്ങാൻ പറ്റുന്നില്ല. ഒരു സെന്റിമീറ്റർ കണക്കും ഒരുമാതിരി സ്വഭാവവും. ഇതിലും ഭേദം ആ പട്ടാളക്കാരന്റെ ആലോചനയായിരുന്നു. എന്റെ തലയിലെഴുത്തും. വേറെ ഒന്നും ഇങ്ങനെ സംസാരിക്കാനില്ല. രാത്രിയാകുമ്പോ വരും, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ. കിടക്ക് സുമേ, 15 സെന്റിമീറ്ററേ നീങ്ങി കിടന്നാ മതി. എല്ലാം ഒരു കണക്കിന് വേണ്ടേ ചെയ്യേ? ഒരടുക്കും ചിട്ടയോടെ. അയ്യോ, ഈ കാര്യത്തിൽ മാത്രം അങ്ങനെ ഇല്ല. എന്നാലേ എനിക്ക് അങ്ങനെ ഉണ്ട്. സുമേ, അങ്ങനെ പറയല്ലേ, വാ വന്ന് കിടക്ക്. അങ്ങോട്ട് നീങ്ങി കിടക്ക് മനുഷ്യാ.